കാരണം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിനിസ്റ്റർ സ്വാഗതം ഈ ചർച്ചയിലേക്ക് 2018 ശേഷം വീണ്ടും ഒരു ഡാം തുറക്കൽ എന്ന വളരെ പ്രധാനപ്പെട്ട സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അതിനുള്ള കാരണങ്ങൾ നമ്മൾക്കറിയാം ഇന്നലെയൊക്കെ പക്ഷേ വൈദ്യുതി വകുപ്പൊക്കെ പറഞ്ഞിരുന്നത് ഡാം ഒരു കാരണവശാലും തുറക്കുകയില്ല എന്നാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ എം പി അടക്കം ആവശ്യപ്പെട്ടിരുന്നു ഡാം എത്രയും പെട്ടെന്ന് തുറക്കണം എന്നുള്ളത് അടിയന്തരമായി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം എന്താണ് മിനിസ്റ്റർ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പ് പരമാവധി കുറച്ചു നിർത്തുക ജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാവാതിരിക്കുക ആ ഒരു കണക്കുകൂട്ടലും കാലാവസ്ഥാ പ്രവചനം വീണ്ടും മഴ ശക്തമാകാനുള്ള സാധ്യതകളെല്ലാം പരിഗണിക്കുമ്പോൾ ഇതാവശ്യമാണ് അതുകൊണ്ട് റെഡ് അലേർട്ട് ആയില്ലെങ്കിൽ പോലും ഡാം തുറന്ന് ജലം ഒഴുക്കണം എന്നുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുകയായിരുന്നു വൈദ്യുതി മന്ത്രി എന്നെ വിളിച്ച് കഴിഞ്ഞ് അറിയിച്ചു അവ ബോർഡ് ചെയർമാനുമായിട്ട് സംസാരിച്ചു ജില്ലാ കളക്ടറേറ്റിൽ ഞാൻ രാവിലെ 11 മണിക്ക് യോഗം വിളിച്ചിരുന്നു അങ്ങനെ തുറക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ചെയ്യേണ്ട മുൻകരുതൽ നടപടിയെക്കുറിച്ചെല്ലാം ഞാൻ രാവിലെ തന്നെ വളരെ കൃത്യമായും തീരുമാനമെടുക്കുകയുണ്ടായി മിനിസ്റ്റർ 2018 ഒരു പ്രളയ അന്തരീക്ഷം നമുക്ക് ഓർമ്മയുണ്ട് അതനുസരിച്ച് ഈ തുലാവർഷം കുറച്ചുകൂടി ശക്തമാകുന്നതിന് മുൻപ് പരമാവധി തരത്തിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജലവിധാനമൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തുക അതുവഴി ഇത് വഴി ഉണ്ടാകുന്ന 2018 അനുഭവം ആവർത്തിക്കാതിരിക്കുക എന്ന ഒരു ചിന്ത അങ്ങനെയാണോ ഇപ്പോൾ ഈ നാളെ തന്നെ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകി വരുന്ന നീരുറവ ആ ഇൻഫ്ലോയും നമ്മൾ ഇടുക്കി ജലാശയത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളവും ഇതെല്ലാം ഏതാണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2-3 ദിവസം കൊണ്ട് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നമ്മൾ കുറേ കൂടി താഴ്ത്തിക്കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം ഇൻഫ്ലോയ്ക്കനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് താഴേക്ക് ഒഴുകി ചെല്ലുന്ന ഇടങ്ങളിൽ ഇപ്പം എറണാകുളം ഉൾപ്പെടെ അയലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ ആശ്വാസമാവുകയും ചെയ്യും അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി എറണാകുളത്ത് തന്നെ ധാരാളം ആൾക്കാർ വിളിച്ചു MLA മാർ തന്നെ വിളിച്ചു നിങ്ങൾ കഴിയുമെങ്കിൽ നേരത്തെ തന്നെ കുറച്ച് ചിലവ് കൊടുക്കണം എല്ലാവരുടെയും ആശങ്കയാണല്ലോ ഇടുക്കിയിലെ ജലം ചെല്ലുന്നതിന് മുഖാന്തരം ഏറ്റവും കൂടുതൽ ഫ്ലഡ് അഫക്റ്റ് ചെയ്യുന്നത് എറണാകുളത്താണ് അന്ന് കടലിൽ ചെല്ലുന്ന സമയത്ത് പോലും വേലിയേറ്റം ആയിരുന്നതുകൊണ്ട് വെള്ളം അങ്ങോട്ടേക്ക് അബ്സർവ് ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യമൊക്കെ ഓർക്കുന്നുണ്ട് എല്ലാവർക്കും ആശ്വാസകരമാണ് നല്ല ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടെടുത്ത തീരുമാനമാണ് അതാണ് 11 മണിക്ക് നാളെ 11 മണിക്ക് 100 ക്യൂബിക് വാട്ടർ ആണ് നമ്മൾ ഒഴുക്കുന്നത് 100,000 ലിറ്റർ വെള്ളം പെർ സെക്കൻഡ് അതാണ് എടുത്തിട്ടുള്ള തീരുമാനം മിനിസ്റ്റർ നമുക്ക് ഈ തുറക്കുമ്പോഴുള്ളൊരു ഇതുവരെയുള്ളൊരു കണക്ക് കൂട്ടൽ ഒരു കാൽക്കുലേഷനൊക്കെ ഉണ്ടാകുമല്ലോ ഒരു റൂട്ട് മാപ്പടക്കം അത്തരത്തിൽ തയ്യാറെടുക്കണം ജലം പോകുന്ന കാര്യത്തിലടക്കം അവിടെ ഈ ജനങ്ങളെ ഒഴിപ്പിക്കണം സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കണം അതിലുള്ള പ്രവർത്തനങ്ങൾ അതിപ്പോൾ ഏത് ഘട്ടത്തിലാണ് അങ്ങനെയൊരു ആലോചന ഇപ്പോൾ ഏത് തരത്തിലാണ് ഓ തീർച്ചയായിട്ടും ഇവിടെ വെള്ളം പോകുന്നത് എത്രയായിരിക്കും എത്ര സമയം കൊണ്ട് അവിടെ വെള്ളം എത്തും അഫക്ട് ചെയ്യുന്ന ഏരിയ ഇതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പം വളരെ കുറച്ച് വെള്ളം മാത്രം തുറന്നു വിടുന്നുണ്ട് ഏകദേശം 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ ആകുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇതുവരെ എത്തുന്നതിനുള്ളൊരു സമയം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അറിയിപ്പുകൾ പോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അനൗൺസ്മെൻറ്റുകൾ ആരംഭിച്ചു നാളെ രാവിലെ 11 മണിക്ക് ഉള്ളെങ്കിൽ പോലും ഇന്ന് വൈകിട്ട് തന്നെ എല്ലാ മേഖലയിലേക്കും അനൗൺസ്മെൻറ്റുകൾ അയക്കി പെരിയാറിലേക്ക് ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ അപ്പോൾ തന്നെ ഡാം കാണാൻ അല്ലെങ്കിൽ ഈ തുറന്നു വിടുന്ന കാണാൻ വരുന്ന ആൾക്കാരുണ്ടാവും അവരും സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കണം ആവശ്യമില്ലാതെ പെരിയാറിൽ ഇറങ്ങി നിൽക്കരുത് അവിടെ തന്നെ പോലീസ് നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ അത്ര ഫോട്ടോ എടുക്കുന്നതിനുള്ള ചില പരിമിതികൾ സെൽഫി എടുത്ത് അപകടം ഉണ്ടാക്കരുത് ഇതെല്ലാം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ജനങ്ങളെക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയുള്ള അത്തരം പ്രവർത്തനങ്ങൾ അവരെ ആശ്രയിക്കുക മുന്നറിയിപ്പ് നൽകുക അത്തരം കാര്യങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ് മിനിസ്റ്റർ ഇപ്പം നമുക്ക് അങ്ങനെ
ആദ്യഘട്ടത്തിൽ മാറ്റപ്പെടേണ്ടി വരുന്ന സ്ഥലത്തോളം വെള്ളം കയറി വരുന്ന ശേഷം നമ്മൾ നിശ്ചയിച്ച പ്രകാരം വെള്ളം ഉയരേണ്ട സാഹചര്യം എങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള ജാഗ്രതയും മുന്നൊരുക്കങ്ങളും എല്ലാം അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും എത്രത്തോളം വീടുകൾ വരും, ഏതൊക്കെ കടകൾ അഫക്ട് ചെയ്യും, എത്ര നേരം മാറ്റി താമസിക്കണം, ക്യാമ്പുകൾ തുടങ്ങാനുള്ള സജ്ജീകരണം, അതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ശരി മിനിസ്റ്റർ, തിരിച്ചു വരാം. പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ, നമ്മൾ ഇന്നലെയൊക്കെ KSEB യുടെ